ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക് വണ്ടർ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മാർവൽ സൈഡിൽ നിന്ന് കുറച്ച് പുതിയതായിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിട്ട് നമുക്ക് നോക്കിയേക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ഒരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മാർവൽ ഡിസ്നി പ്ലസ് ഷോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുതിയതായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. സംഭവം ഇത് കുറേ ആൾക്കും മുന്നേ റൂമേഴ്സ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇതിപ്പോൾ ഏകദേശം കൺഫേം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനടുത്ത് പറയാൻ പറ്റും. അതായത്, നമ്മുടെ സ്ട്രേഞ്ച് അക്കാഡമി എന്നുള്ള രീതിയിൽ ഒരു ഡിസ്നി പ്ലസ് ഷോ അല്ലെങ്കിൽ ഒരു സീരീസ് റെഡി ആവുന്നുണ്ട്. അതായത്, ഉടനെ തന്നെ വരാൻ പോകുന്നുണ്ടെന്നുള്ള രീതിയിലൊരു റൂമർ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് ഇത് പറഞ്ഞിരിക്കുന്നതിനകത്ത് നമ്മുടെ വരാൻ പോകുന്ന അടുത്ത അവഞ്ചേഴ്സ് മൂവി, അതായത് അവഞ്ചേഴ്സ് 5 എന്നുള്ള പടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഡയറക്റ്റ് ലീഡും കൂടെ വെച്ചിട്ടായിരിക്കും ഈ ഒരു സീരീസ് അവരെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നതെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സീരീസിനകത്ത് നമ്മുടെ MCUവിൻ്റെ ആ ഒരു സൂപ്പർ നാച്ചുറൽ സൈഡിനായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നതെന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന അവഞ്ചേഴ്സ് 5നകത്ത് ഈ ഒരു സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉള്ള മിക്ക ഹീറോസിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കണം മിക്കവാറും ആ ഒരു അവഞ്ചേഴ്സ് 5 എന്നുള്ളൊരു മൂവി വരാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ബേസ് ഈ ഒരു സ്ട്രേഞ്ച് അക്കാഡമി എന്നുള്ളൊരു സീരീസിനകത്തൂടെ അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ MCU അടുത്ത ഉടനെ അടുത്തായിട്ട് വരാൻ പോകുന്ന ഒരു സീരീസാണ് നമ്മുടെ അകാത്ത എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിലീസ് ഡേറ്റ് ഇപ്പോൾ ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. September 19 വരാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ ഉടനെ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു മിക്ക മാർവൽ ഫാൻസിന് ഇതിനോടൊരു ഹൈപ്പ് കാണത്തില്ല. അതായത്, അകാത്ത എന്നുള്ള ഒരു ക്യാരക്ടർ, ആ ഒരു വണ്ടാവിഷൻ സീരീസിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു സീരീസ് വെച്ച് നോക്കുമ്പോൾ നല്ല ക്യാരക്ടറായിരുന്നെങ്കിലും ആ ഒരു ക്യാരക്ടറിന് സെപ്പറേറ്റ് ഒരു സീരീസ് കൊടുക്കണമായിരുന്നെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോൾ നമ്മുടെ വാണ്ടേനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെയാണോ എന്നറിയത്തില്ല. കാരണം ഇതിൻ്റെ ലീക്കിനകത്ത് വിച്ച് റോഡ്സ് എന്നുള്ള ആ ഒരു സംഭവത്തിനെ പറ്റിയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഇനി വാണ്ടേനെ തിരിച്ചു കൊണ്ടുവരാനാണോ അല്ലെന്നൊന്നും അറിയത്തില്ല. ആ ഒരു ഒറ്റൊരു റീസൺ വേണമെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു സീരീസ് കാണാമെന്നുള്ള രീതിയിലായിരിക്കാം. അപ്പോൾ എന്തായാലും അത് ഇതിനു വേണ്ടി ആരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം ജസ്റ്റ് താഴെന്ന് കമൻറ്റ് ചെയ്തേക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ MCU അടുത്തായിട്ട് വരാൻ പോകുന്ന ഒരു സീരീസാണ് നമ്മുടെ ഡെയർ ഡെവിൾ ബോൺ അഗെയിനും അതേപോലെ തന്നെ അയൺ ഹാർട്ട് എന്നുള്ളൊരു സീരീസും. ഇത് രണ്ടും കൺഫേം ഒക്കെ തന്നെയാണ് വരുമെന്ന്. പക്ഷേ ഇപ്പോൾ നമുക്കൊരു റിലീസ് ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്. റിലീസ് ഡേറ്റ് അല്ലെങ്കിലും എപ്പോൾ റിലീസ് ആകും എന്നുള്ളൊരു ഏകദേശം ഒരു കൺഫേം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അടുത്ത് പറയാൻ പറ്റും. അതനുസരിച്ചിട്ട് നമ്മുടെ ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ 2025 ജനുവരി മാസം, അതായത് ജനുവരി തന്നെ ഈ ഒരു സീരീസ് ഇറങ്ങുമെന്ന് ഇപ്പം ഏകദേശം കൺഫേം ആയ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു റൂമേഴ്സും കാര്യങ്ങളും ഇപ്പോൾ വന്നിട്ടുള്ളത്. അതേപോലെ ആൻ ഹാർട്ടിൻ്റെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ September 3, 2025 ഇറങ്ങുമെന്നാണ് ഇപ്പം ഈ ഒരു റൂമർ വഴി പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു സീരീസിനകത്തോട്ട് പോവുകയാണെങ്കിൽ, അതായത് നമ്മുടെ ക്യാപ്റ്റൻ ബ്രിട്ടൺ എന്നുള്ള ഒരു ക്യാരക്ടറിനെ പറ്റി നമ്മൾ കുറേ റൂമേഴ്സും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മുടെ ഹെൻറി കാവിൻ ഈ ഒരു ക്യാരക്ടറിനെ ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാണ്. അപ്പം ഈ ഒരു ക്യാരക്ടറായിട്ട് നമ്മുടെ ഹെൻറി കാവിൽ വരുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ലെങ്കിലും ഈ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ട് ക്യാപ്റ്റൻ ബ്രിട്ടൺ എന്നുള്ളൊരു ഡിസ്നി പ്ലസ് ഷോ ഇപ്പം ഡെവലപ്മെൻറ്റിലാണെന്നുള്ളൊരു അപ്ഡേറ്റും കൂടെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സീരീസിൻ്റെ സൈഡിൽ നിന്ന് ഓൾമോസ്റ്റ് ഇത്ര അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു MCU സീരീസ് ഏതാണെന്ന് ജസ്റ്റ് താഴെന്ന് കമൻറ്റ് ചെയ്തേക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൂവി സൈഡിനകത്തോട്ട് വരുവാണെങ്കിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇത് ഏകദേശം കൺഫേം ഒക്കെ തന്നെയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബോബി ഗർ എന്നുള്ളൊരു CEOനെ നമുക്കറിയാം, മാർവലിൻ്റെ പുതിയ CEO തന്നെയാണ്. അപ്പം ഈ ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ MCUവിൻ്റെ ഈ ഒരു പ്രോജക്റ്റുകളുടെ ആ ഒരു എണ്ണം കുറയ്ക്കാൻ പോവുകയാണ്. ഇത് നമ്മൾ കുറേ നാൾക്ക് മുമ്പ് കേട്ടിട്ടുള്ളതാണെങ്കിലും ഇപ്പോൾ അത് പ്രാക്ടിക്കലി കൊണ്ടുവരാൻ പോകുന്നത് ഇതിനി മുതലാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഇനി വരാൻ പോകുന്ന പ്ലാൻ അനുസരിച്ചിട്ട് ഒരു വർഷം മാക്സിമം പോയ 3 മൂവിയും 2 Disney+ ഷോയും ആണെന്നാണ് ഇപ്പം നമ്മുടെ ബോബി ഗർ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ അപ്പുറത്തോട്ട് കൂടി പോകത്തില്ല. ഇപ്പം നമുക്കറിയാം, ഇത് നമ്മുടെ മാർവൽ സീരീസൊക്കെ തുടങ്ങിയ സമയത്ത് ഓരോ മാസം അല്ലെങ്കിൽ ഈ ഒരു 3 മാസം ഇടവിട്ട് സീരീസൊക്കെ ഒരു ശറപറ ഇറക്കിക്കൊണ്ടിരുന്നതാണ്. ഇനി നമുക്ക് 2 ഷോ വെച്ചേ ഒരു വർഷം കിട്ടത്തോളൂ. 3 മൂവി മാക്സിമം പോയ 3 മൂവി അല്ലെങ്കിൽ അതിൽ കുറയുമെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം, മൂവീസിനകത്തോട്ട് നോക്കുകയാണെങ്കിൽ ഈ മാസം അല്ലെങ്കിൽ ഈ ഒരു ആഴ്ച ഏറ്റവും കൂടുതൽ സംസാര വിഷയമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം കുറേ നാൾക്ക് മുന്നേ നമ്മുടെ ഹെൻറി കാവിൽ MCU വന്നെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നത്. അത് ഏത് റോളാണെന്ന് മാത്രമാണ് അവർ പുറത്ത് റിവീൽ ചെയ്യാത്തത്. ഇപ്പോൾ അതിന് തൊട്ട് പുറകെ നമ്മുടെ ബെൻ അഫ്ലെക്കിനെയും MCUലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളിൽ നടക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് പുറത്ത് വന്നിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏത് ക്യാരക്ടറായിട്ടായിരിക്കും ബെൻ അഫ്ലെക്ക് വരാൻ പോകുന്നത്, നിങ്ങളുടെ ഒരു ഐഡിയയിൽ നമ്മുടെ ബെൻ അഫ്ലെക്ക് MCU ഏത് റോള് വന്നാൽ പെർഫെക്റ്റ് ആയിരിക്കും എന്നുള്ളവരെയും ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. എനിക്ക് പേഴ്സണലി ഡോക്ടർ ഡൂമായിട്ട് വന്നാൽ കൊള്ളാമെന്നുണ്ട്. കാരണം നമ്മുടെ പെട്രോ പാസ്കലാണ് റീഡ് റിച്ചാർഡായിട്ട് വരുന്നത്. അപ്പം ആ ഒരു ഏജിന് പറ്റിയിട്ടുള്ളൊരു കാസ്റ്റ് ആയിട്ടാണ് ബെൻ അഫ്ലെക്കിന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഡെയർ ഡെവിലായിട്ട് തിരിച്ച് വരത്തില്ല. ചിലപ്പോൾ വേരിയൻ്റ് ആയിട്ട് ഏതെങ്കിലും ഡെഡ്പൂൾ മൂവിക്കകത്താണ് വന്നാൽ വന്ന്, അതിന് ശേഷം MCUയിലൊരു മെയിൻ റോളിൽ മിക്കവാറും ഡോക്ടർ ഡൂം എന്നുള്ളൊരു ക്യാരക്ടറിന് വരാൻ നല്ലൊരു സാധ്യത കാണുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയ ഉള്ളത് ഞാൻ നേരത്തെ പറയണേക്കാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അതിനുശേഷം എടുത്ത് വരേണ്ട ഒരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡിനകത്ത് വരാൻ പോകുന്ന നമ്മുടെ റെഡ് ഹൾക്കിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് ഇപ്പോൾ ലീക്കായിട്ടുണ്ട്. അത് ലീക്കല്ല, പ്രൊമോഷൻ്റെ പാർട്ടായിട്ടാണ് അവർ പുറത്ത് റിവീൽ ചെയ്തിട്ടുള്ളത്. ഏകദേശം നമ്മുടെ 2012 വന്നിട്ടുള്ള ഹൾക്കിൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ ഉള്ള ഒരു ഡിസൈൻ തന്നെയാണ് നമ്മുടെ ഈ ഒരു പടത്തിനകത്ത് തണ്ടർബോൾട്ട് റോസിന്, അതായത് റെഡ് ഹൾക്ക് എന്നുള്ള ക്യാരക്ടറിനെ കൊടുക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു പടത്തിനകത്തൊരു മെയിൻ വില്ലനായിട്ട് റെഡ് ഹൾക്ക് തന്നെ വരുമെന്ന് ഇപ്പോൾ ഏകദേശം കൺഫേം ഒക്കെ ആയിട്ടുണ്ട്. അപ്പം എന്തായാലും ഈ ഒരു പടത്തിൻ്റെ പ്രൊമോഷൻ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടും ആയിട്ടുണ്ട്. പിന്നീട് നെക്സ്റ്റ് ഒരു മൂവി സൈഡിൽ അപ്ഡേറ്റ് ഇടുകയാണ്. ജൂലൈ മാസം വരാൻ പോകുന്ന നമ്മുടെ ഡെഡ്
ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ എന്നുള്ള പടത്തിൻ്റെ കുറേ പുതിയ പുതിയ ലുക്കുകളും അതായത് പടത്തിനകത്തുള്ള സ്റ്റിൽസും കാര്യങ്ങളൊക്കെ അവർ ചെറുപറെ റിലീസാക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് ഞാൻ കൂടുതലൊന്നും പോയി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം പടത്തിൻ്റെ ഹൈപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒരു ട്രെയിലറും കൂടെ വരുന്നുണ്ട്, ഫൈനൽ ട്രെയിലർ എന്നുള്ളൊരു സംഭവം കൂടെ ടിക്കറ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു സമയത്ത് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അല്ലാതെ ഈ ഇപ്പം അവർ ഇടയ്ക്കിടയ്ക്ക് വിടുന്ന ഈ ഒരു ഫസ്റ്റ് ലുക്കൊന്നും ബ്രേക്ക് ഡൗൺ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഓൾറൗണ്ട് ഓൾമോസ്റ്റ് ഇത്ര അപ്ഡേറ്റ്സൊക്കെയാണ് നമ്മുടെ മാർവൽ മൂവി സീരീസ് ഐഡിയിൽ നിന്ന് വന്നിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ തന്നെ എടുത്ത് പറയാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇനി കൂടുതൽ പറഞ്ഞ് വലിച്ചെന്നിട്ട് ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് ചെയ്തിട്ട് താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഓൾ എനേബിൾ ചെയ്തിട്ടിരുന്നാൽ ഞാനപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്ന നടൻ പറയാം എല്ലാവർക്കും. ബൈ ഗൈസ്.